ഇന്ന് നമുക്കൊരു പലഹാരം വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 7 രൂപയെങ്കിലും നൽകണം. പക്ഷേ തൃശൂർ ഊരകത്ത് 3 രൂപയ്ക്ക് പരിപ്പ് വട കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഊരകം സ്വദേശിയായ ഭാസ്കരൻ ചേട്ടന്റെ കയ്യിൽ 1 രൂപയ്ക്കുമുണ്ട് പലഹാരങ്ങൾ. ഗൂഗിൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ഊരകത്താണ്. ഇവിടെ ഒരു രസകരമായൊരു ചായക്കടയുണ്ട്. ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിളും ഈ പെട്ടിയുമാണ് കട. ഇവിടെ പരിപ്പുവട, അതോടൊപ്പം തന്നെ മറ്റ് പലഹാരങ്ങളൊക്കെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിപ്പുവടയ്ക്ക് 3 രൂപയ്ക്കാണ് പരിപ്പുവട വിൽക്കുന്നതെന്നാണ്. ഭാസ്കരൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഈ സൈക്കിളോട് ചേർന്നുള്ള ഈ ചായക്കടയുടെ ഉടമസ്ഥനും. നമുക്ക് ഭാസ്കരൻ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ എന്താണ് ഈ 3 രൂപയ്ക്ക് പരിപ്പുവട കൊടുക്കാൻ തീരുമാനിക്കുക? കാശ് കൊടുക്കും 3 രൂപയ്ക്ക്. ആദ്യം 1 രൂപയായിരുന്നു, പിന്നെ 2 രൂപയ്ക്ക്, ഇപ്പം 3 രൂപ. പുല്ല് പോണ്ട് 1 രൂപ, അപ്പം 2 രൂപ, ലഡ്ഡു 5 രൂപ, ബജ്ജി 5 രൂപ, 7 രൂപ ബജ്ജി, മുളക് ബജ്ജി 3 രൂപ, ഉഴുന്നട 3 രൂപ. ഇത് ഇത്ര വളരെ കുറഞ്ഞ തുകയ്ക്കാണല്ലോ കൊടുക്കുന്നത്? വളരെ കുറഞ്ഞ തുകയ്ക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ലാഭം ഉണ്ടാവാറുണ്ടോ? ലാഭം സാറ്റ ലാഭം നമ്മുടെ പണിക്കൂലി അനുസരിച്ച് ചെറിയ ചെറിയൊരു ലാഭമുണ്ട്. ഇപ്പോൾ വില കൂടിയാണ്, ലാഭത്തിന് കുറവാണ്. എത്ര വർഷമായി ചേട്ടൻ ഇത് തുടങ്ങിയിട്ട്? 15 കൊല്ലം. 15 കൊല്ലമായിട്ട് ഈ മേഖലയിലാണ്. അതിനു മുൻപോ? അതിനു മുൻപോ മനോ ഹോട്ടൽ പണി, സദ്യപ്പണി. ഒരു ദിവസം ഏകദേശം എത്ര രൂപയോടെ ലാഭം ഉണ്ടാവും? ഒരു ദിവസം ഏകദേശം എത്ര രൂപ? 100-350 ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. 1000 രൂപയുടെ കച്ചവടം. നല്ല സൈക്കിളിന് പിന്നിലുള്ള ഈ പലഹാരത്തിലൂടെ ഒരു നല്ല തുക തന്നെ അദ്ദേഹത്തിന് ലാഭവുമായി ലഭിക്കുന്നുണ്ട്. PP സലീമിനൊപ്പം ഗോകുൽ VS കൈരളി ന്യൂസ്.